നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസിന്റെ ഫിനാലെ വീക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് പുതിയ പ്രൊമോ കാര്യങ്ങൾ വന്നു. ഇന്ന് നേരിട്ട് എല്ലാവരും എവിക്ഷനിലോട്ട് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീക്കില് അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിന്റെ വിന്നർ ആരാണ് എന്ന് വരെ തീരുമാനിക്കുന്ന ഒരു ദിവസം വേണമെങ്കിൽ ഇന്നാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതിനുള്ള കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഫാൻസ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് എല്ലാവരെയും ഒന്ന് ഉണർത്താനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും. ഇന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ മടിക്കാതെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മടിക്കരുത്, മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫിനാലെ ദിവസം ആര് വിന്നർ ആയാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ 15,000 രൂപ വരെ വരുന്ന റിയൽമിയുടെ ഫോൺ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് തൊട്ട് വോട്ടിംഗ് ആരംഭിക്കുകയാണ്. നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടതാണ് ഒരു മിഡ് വീക്ക് എവിഷൻ നടന്നത്. അതായത് ഇന്ന് 6 പേരെയും നോമിനേഷനിലേക്ക് ഇടുന്നു, അതിനുശേഷം വോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് വോട്ടിംഗ് തുടങ്ങി, നാളെയോ നാളെയോ മിക്കവാറും ബുധനാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും മിഡ് വീക്ക് എവിഷൻ വരുന്നത്. അപ്പൊ ഈ 6 പേരിൽ നിന്ന് ഒരാളെ പുറത്താക്കുകയും പിന്നീട് ടോപ്പ് 5 ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ ഇപ്പോൾ ഉള്ളത് ദിൽഷിയുണ്ട്, അതുപോലെ ധന്യുണ്ട്, ലക്ഷ്മിപ്രിയ ഉണ്ട്, ബ്ലെസ്ലി ഉണ്ട്, സൂരജ് ഉണ്ട്, റിയാസ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരാളാണ് പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നത്. അതിൽ ഇന്നത്തെ ദിവസം നിർണായകമാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30 10:30 വോട്ടിംഗ് തുടങ്ങിയിട്ട് 12 മണിവരെയാണ് ഇന്നത്തെ വോട്ടിംഗ് നമുക്കുള്ളൂ. അപ്പൊ ഈ ഒരു 2 മണിക്കൂർ അടുത്ത് കിട്ടുന്ന സമയം ആരൊക്കെ മാക്സിമം, അതായത് ഏതൊക്കെ ഫാൻസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും കളി മാറുന്നത്. അതായത് നമ്മൾ പലപ്പോഴും പയ്യെ വോട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രി വോട്ട് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ വോട്ടാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു 10,000-10,000 പേര് ഒരു ദിവസത്തെ വോട്ട് നിന്ന് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ വരുന്ന ഒരാൾ ഇന്നത്തെ ഒരു കുറെ ആൾക്കാർ വോട്ട് ചെയ്യലെങ്കിൽ ഇവരെ പൊസിഷൻസ് മാറിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് ഈ വീക്കിലെ ഏറ്റവും നിർണായകമായ ദിവസം എന്ന് പറയുന്നത് ഇന്ന് തന്നെയാണ്. അതായത് ഇന്നാണ് നമുക്ക് വളരെ കുറച്ച് സമയമാണ് വോട്ട് ചെയ്യാനായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മത്സരാർത്ഥിക്ക് അത് വളരെ വലിയ രീതിക്ക് എഫക്ട് ചെയ്യുമെന്നുള്ള സംശയമുള്ളത് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 10:30 to 12 എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം അലേർട്ട് ആയിരിക്കണം. അതായത് ഫാൻസ് ഗ്രൂപ്പൊക്കെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആൾക്കാരെല്ലാവരും എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കൊണ്ട് ഇന്നത്തെ വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. അതായത് ഇന്ന് നല്ലൊരു വോട്ട് കയറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളെയോ നാളെ കഴിഞ്ഞോ മിഡ് വീക്ക് എവിഷൻ വന്നാൽ പോലും നിങ്ങളുടെ മത്സരാർത്ഥിക്ക് വോട്ട് കൂട്ടുന്നതിന് തീർച്ചയായിട്ടും ഇന്നത്തെ വോട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. 12 മണി കഴിഞ്ഞ് പോയാൽ നാളത്തെ വോട്ടായി പോകും. അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം ഈ കിട്ടുന്ന ഒരു 2 മണിക്കൂർ അടുത്ത സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു വിജയം നിർണ്ണയിക്കുന്നതിന് ഇന്നത്തെ വോട്ട് കൺഫേം ആയിട്ടും സാധിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനി എന്തൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ എല്ലാ മത്സരാർത്ഥികളും മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. അതായത് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ബിഗ് ബോസിന്റെ പഴയ മത്സരാർത്ഥികൾ, അതായത് ഔട്ടായപ്പോൾ എല്ലാവരെയും നമുക്ക് ബിഗ് ബോസിനുള്ളിൽ വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ റോബിൻ പോയിട്ടുണ്ട്, അതുപോലെ നവീൻ പോയിട്ടുണ്ട്, അവരൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജാനകിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അവസാന ഔട്ടായ വിനയ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. റോൺസൺ ഇങ്ങോട്ട് വന്നിട്ടില്ല, പോന്നിട്ടില്ല എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. അതായത് റോൺസൺ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഫൈനലിൽ അവർ വരുമ്പം ആ കൂടെയാണ് വരാൻ ചാൻസ് ഉള്ളൂ എന്നൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. എന്നാണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് നമ്മൾ വരും മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 10:30 ഡോക്ടർ റോബിൻ്റെ എന്തൊരു ഭയങ്കര ഒരു അനൗൺസ്മെന്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ മറ്റൊരു കാണാൻ പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.